പണം വാങ്ങിയാണ് കൊല നടത്താനായി ഞാൻ കേട്ടത്. വലിയ തുക അഡ്വാൻസ് വാങ്ങിയിരുന്നു. നടന്നത് എന്താണെന്ന് യഥാർത്ഥത്തിൽ പറയാൻ സാർ. സാർ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. എന്നെ വിശ്വസിക്കണം. സീതയ്ക്ക് ആരെയോ സംശയമുണ്ടെന്ന് പറയുന്നു. അപ്പോ ഇതിനു മുമ്പ് താൻ ആരുമായോ ശത്രുതയിലായിരുന്നു. എനിക്ക് അങ്ങനെ ഒരാളെ കുറിച്ച് അറിയില്ല. മോൾക്ക് ഞങ്ങളോട് പറയുന്നോണ്ടെന്താ? പോലീസ് പ്രതിയെ പിടിച്ചാൽ രണ്ടുപേർക്കും അറിയാം ആരാണ് എന്റെ ശത്രു എന്ന്. ഹലോ, കല്യാണല്ലേ? അതെ. പ്രതിയെന്ന് സംശയം തോന്നിയ ഒരാളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്തപ്പോ അവൻ കുറ്റം സമ്മതിച്ചു. അയാൾ ഒരു വാടക കൊലയാളിയാണ്. ഒക്കെ വിശദമായിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. കല്യാൺ ഉടനെ സ്റ്റേഷനിലെത്തണം. ശരി സർ. ഓക്കെ. സി ഐ സാറെ വിളിച്ചത്. പ്രതിയെ പിടികൂടിയെന്ന്. അയാളിപ്പോ സ്റ്റേഷനിലുണ്ട്. ആരായാള്? ഒരു വാടക കൊലയാളിയാണെന്നാ പറഞ്ഞത്. മറ്റു വിശദാംശങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒക്കെ നേരിട്ട് പറയാന്നാ പറഞ്ഞത്. എന്നെ സ്റ്റേഷനിലോട്ട് വിളിച്ചിരിക്കുക. എങ്കിൽ പെട്ടെന്ന് ചെല്ല്. ഞാൻ സ്റ്റേഷനിലെത്തി ആരാന്നറിഞ്ഞിട്ട് സീതയെ വിളിക്കാം. സീത സംശയിക്കുന്ന ആളെ തന്നെയാണെന്ന് അറിയണമല്ലോ. കല്യാൺ വേഗം ചെല്ല്. പോലീസ് പിടികൂടിയത് വാടക കൊലയാളിയാണ്. അപ്പോ അവരെ പറഞ്ഞു വിടുന്നത് മറ്റാരോ ആയിരിക്കും. അവരാണ് മോളുടെ ശത്രു. മോള് സംശയിക്കുന്ന ആരെയാണെന്ന് ഞാൻ പറയട്ടെ. രാജേശ്വരിയാണ് നിനക്ക് സംശയം. ആ കൊലയാളിയെ വിട്ടത് രാജേശ്വരിയാണെന്നാണോ നിനക്ക് സംശയം? ഹലോ, എന്താ വേണ്ട ഏട്ടാ? ആണോ? സത്യാണോ? സന്തോഷം, സമാധാനായി. അവൻ പോയിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ വീട്ടിലേക്ക് വരാം. ഓക്കെ. വണ്ടി നിർത്ത്. ജയശങ്കർ പോലീസിന്റെ പിടിയിലായി. വേണുവേട്ടനെ വിളിച്ചു പറഞ്ഞേ. അവൻ കുറ്റസമ്മതം നടത്തിയെന്ന്. സ്റ്റേഷനിലേക്ക്
കല്യാണിനെ അവര് വിളിപ്പിച്ചു. കല്യാൺ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. ചതിച്ചോ ദൈവമേ. അവൻ എന്റെ പേര് പറഞ്ഞു കാണോ മൂർത്തി? സീതയെ കൊല്ലാൻ അവനെ വിട്ടത് ഞാനാന്ന് അവൻ പറഞ്ഞു കാണോ? പിടിക്കപ്പെട്ടാലും മാഡത്തിന്റെ പേര് പറയില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്താൽ അവൻ സത്യം പറയേണ്ടി വരും. അതോടെ എല്ലാം തീരും. എനിക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. എന്റെ മകൻ കല്യാൺ എന്നെ വെറുക്കും. വേണുവേട്ടനും ഇത് സഹിക്കില്ല. അതോടെ എന്റെ കുടുംബം തകരും. ഇതിനു പിന്നിൽ മാഡമാണെന്ന് അറിഞ്ഞാൽ സീത അടങ്ങിയിരിക്കുമോ? ഇതുവരെ പഴയ കൊലപാതക കാര്യം അവൾ പുറത്തു പറഞ്ഞിട്ടില്ല. മാഡമാണ് സീതയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന് സീത അറിഞ്ഞാൽ മാഡം അന്ന് കൊലപാതകം നടത്തിയ കാര്യം തെളിവ് സഹിതം സീത പോലീസിൽ പറയും. പഴയ കേസ് അവർ റീഓപ്പൺ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാ. ജീവപര്യന്തം ശിക്ഷയിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ചിലപ്പോ വധശിക്ഷയാവാം. മൂർത്തി, രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ മാഡം. ജയശങ്കർ എന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ഇപ്പൊ വിളിപ്പിക്കുമായിരുന്നില്ലേ മൂർത്തി? അതാണ് പോലീസ് തന്ത്രം. കല്യാണുമായി കാര്യങ്ങൾ സംസാരിച്ച ശേഷം പോലീസ് മാഡത്തെ തന്ത്രപരമായി അറസ്റ്റ് ചെയ്യും. എന്റെ സംശയം ഇപ്പൊ മാഡം പോലീസ് നിരീക്ഷണത്തിലായിരിക്കുമെന്നാണ്. ജയശങ്കർ സീതയെ കൊല്ലാൻ ശ്രമിക്കാൻ എന്താണ് കാരണം? മുൻ വൈരാഗ്യം എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് അവന്റെ ഉത്തരം മുട്ടും. കുറ്റം മുഴുവൻ അവന്റെ തലയിൽ നിൽക്കാതെ അവൻ സത്യം പറയും. മാഡമാണ് ഇതിന്റെ പിന്നിലെന്ന്. മാഡത്തെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും. ഇനി ഒരേ ഒരു വഴിയേ മുന്നിലുള്ളൂ മാഡം. നാട് വിടുക, ഇപ്പൊ തന്നെ കേരളം വിടുക. ഞാൻ മറ്റെവിടേക്കും പോകുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ പോകും. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, അതിനു മുമ്പ് എന്റെ ഈ കൈകൾ കൊണ്ട് സീതയെ ഞാൻ കൊല്ലും. എന്തായാലും ഞാൻ ജയിലിൽ പോണം. ഈ ഒരു സൽക്കർമ്മം കൂടി ചെയ്തിട്ടാവാം പോകുന്നത്. ഞാൻ ചെയ്ത പഴയ കൊലപാതകം പുറം ലോകം അറിയാതിരിക്കാൻ, ആ കേസ് റീഓപ്പൺ ചെയ്യാതിരിക്കാൻ അവള് മരിച്ചല്ലേ പറ്റൂ. അവിടെയാണെങ്കിലും ഈ രാജേശ്വരി വിജയിക്ക തന്നെ വേണം. എവിടെ അവൻ? എന്തിനാ അവൻ എന്റെ സീതയെ കൊല്ലാൻ ശ്രമിച്ചത്?
അവനാണ് കൊലപാതക ശ്രമം നടത്തിയത്. ജയശങ്കർ. എന്തിനാണ് നീ സീതയെ കൊല്ലാൻ ശ്രമിച്ചത്? എന്തായിരുന്നു നിനക്ക് അവളോടുള്ള പക? പറയാൻ കല്യാണ്. എന്തായത് കല്യാണ്? ഇവനൊരു വാടകക്കൊലാളിയാണ്. വൻ തുക കൈപ്പറ്റി മനുഷ്യരെ കൊല്ലാൻ കൊട്ടേഷൻ എടുക്കുന്നവൻ. ഇവിടെ ഇവൻ പണം വാങ്ങി കൊലപാതകം നടത്താൻ വന്നതാ. ഇവനെ കൊലപാതകം നടത്താൻ ആരാണ് പറഞ്ഞയച്ചതെന്ന് ഇവൻ പറഞ്ഞു കഴിഞ്ഞു. ആരാ ആരാ നിന്നെ കൊല നടത്താൻ പറഞ്ഞു വിട്ടത്? നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാ എന്നെ പറഞ്ഞു വിട്ടത്. ആര് ആരാ നിന്നെ പറഞ്ഞു വിട്ടത്? ിറങ്ങിപ്പോയ രാജേശ്വരി അല്ല തിരികെ വന്നപ്പോ. ഞാൻ എന്റെ സംശയം രാജേശ്വരിയോട് പറയുകയും ചെയ്തു. അതിനുള്ള മറുപടിയും ഞാൻ തന്നില്ലേ? പിന്നെ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ കൂടുന്നത്? ഒരിത്തിരി സ്വസ്ഥത തരുമോ? സ്വസ്ഥതയില്ലായിരിക്കാനുള്ള കാരണം എന്താ? അതൊന്ന് പറഞ്ഞു തന്നാ കൊള്ളാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സീതയ്ക്ക് വെടിയേറ്റത്, സ്വാതിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ഏതൊരമ്മയ്ക്കും സ്വസ്ഥതയോടെ കഴിയാൻ പറ്റില്ല. പ്രതിയെ പിടികൂടാത്ത വിഷമം വേറെ ഉണ്ടല്ലോ. സി എ സാറ് കല്യാണിനെ വിളിച്ചിരുന്നു. കല്യാൺ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കാൻ. ആരാണ് പ്രതി? എന്താണ് അയാളുടെ പേര്? എവിടെയുള്ളത് അവൻ? എന്തെങ്കിലും വിവരം പറഞ്ഞോ? ഇല്ല, പ്രതി ഒരു വാടകക്കൊലയാളിയാണെന്ന് പറഞ്ഞു. വാടകക്കൊലയാളി എന്ന് പറയുമ്പോ അവനെ ആരെങ്കിലും അയച്ചതാണോ അതോ? അവനെ ആരാണ് അയച്ചതെന്ന് അവൻ പറഞ്ഞോ? ഇല്ല, ഒക്കെ നേരിട്ട് സംസാരിക്കാമെന്നാണ് സി എ കല്യാണിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. സീതയ്ക്ക് ആരെയോ സംശയമുണ്ട്. അത് എന്നവൾ പറഞ്ഞോ? പറഞ്ഞു, പക്ഷേ അത് ആരെയാന്ന് പറഞ്ഞില്ല. എന്റെ രാജേശ്വരി എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചോ? സീത സംശയിക്കുന്നത് രാജേശ്വരിയാണെന്ന് എനിക്ക് തോന്നുന്നു. തന്റെ ഈ പെരുമാറ്റം കാണുമ്പോ എനിക്കും സംശയം തോന്നായികയില്ല. എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്യോ? ഞാനല്ലാന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? പിന്നെ എന്താ വീണ്ടും? പോലീസ് കസ്റ്റഡിയിൽ പ്രതിയുണ്ട്. അവനെല്ലാം തുറന്നു പറഞ്ഞു കാണും. കല്യാൺ വന്നാൽ അറിയാം ആരുടെ ബുദ്ധിയാണ് സീതയുടെ ജീവൻ എടുക്കാൻ ശ്രമിച്ചതിന് പിന്നിലെന്ന്. അവനെല്ലാം തുറന്നു പറഞ്ഞു കാണും. കല്യാൺ വന്നാൽ അറിയാം ആരുടെ ബുദ്ധിയാണ് സീതയുടെ ജീവൻ എടുക്കാൻ ശ്രമിച്ചതിന് പിന്നിലെന്ന്. ഈ നീച പ്രവൃത്തിക്ക് പിന്നിൽ രാജേശ്വരിയാണെങ്കിൽ നിനക്ക് മാപ്പില്ല.
ഇതുവരെ താൻ ചെയ്ത പല തെറ്റുകളും കണ്ടില്ലെന്ന് നടിച്ചവനാണ് ഞാൻ. ഒക്കെ കുടുംബം തകരരുതെന്ന് കരുതിയായിരുന്നു, കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ രാജേശ്വരിയാണ് പ്രതിക്കൂട്ടിലാകുന്നതെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഒരു ദയയും പ്രതീക്ഷിക്കണ്ട. മാപ്പില്ല തനിക്ക്. എന്തു വേണമെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സർ. വിശ്വസിക്കണല്ലോ കല്യാൺ. പറയുന്നത് മറ്റാരുമല്ല, കാശ് വാങ്ങി കൊലപാതകം നടത്താൻ കൊട്ടേഷൻ ഏറ്റെടുത്ത പ്രതിയാണ്. കൊല നടത്താൻ ഏർപ്പാടാക്കിയത് കല്യാണിന്റെ വീട്ടിലുള്ളവരാണ്. കൊലപാതക ശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടതും കല്യാണിന്റെ വീട്ടിലുള്ള ആള് തന്നെ. എങ്കിലും ഇതൊരു കുടുംബത്തിൽ ഒതുക്കി തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. കേസ് വളരെ ഗൗരവമുള്ളതാണ്, കൊലപാതക ശ്രമം. സർ, ഇത് പുറത്തറിയരുത്, മാധ്യമങ്ങൾ അറിയരുത്. അറിഞ്ഞാ എന്റെ കുടുംബത്തിന് സമൂഹത്തിലുള്ള സൽപ്പേര് പോവും. സർ, ദയവ് ചെയ്ത്. ഓക്കെ, ഇത് പുറത്തറിയാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. എന്ന് വെച്ച് ഒരു കുടുംബ പ്രശ്നം എന്ന രീതിയിൽ ഒതുക്കി തീർക്കാൻ കഴിയില്ല. പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കേണ്ടി വരും. ഈ ക്രിമിനലിനെ പറഞ്ഞുവിട്ടാളെ അറസ്റ്റ് ചെയ്യേണ്ടിയും വരും. തെളിവുണ്ട്, അതുകൊണ്ട് തന്നെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കേണ്ടി വരും. ഈ ക്രിമിനലിനെ പറഞ്ഞുവിട്ടാളെ അറസ്റ്റ് ചെയ്യേണ്ടിയും വരും. തെളിവുണ്ട്, അതുകൊണ്ട് തന്നെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷ അനുഭവിക്കണം കല്യാൺ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. കല്യാൺ വീട്ടിലേക്ക് ചെല്ലേ, എല്ലാവരുമായും സംസാരിക്കും. തെറ്റ് ചെയ്തവർക്കുള്ള ആദ്യ ശിക്ഷ തന്റെ വക തന്നെ ആവട്ടെ. ഏതായാലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരേണ്ടി വരും. പ്രതിയെ അറസ്റ്റ് ചെയ്യുക തന്നെയാണോ? ഞാൻ നിങ്ങളുടെ ജോലിക്ക് തടസ്സം നിൽക്കില്ല. നിങ്ങൾക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ ഒരല്പം സാവകാശം തരണം എനിക്ക്. തെറ്റിയതാളെ ഉപദേശിക്കാനല്ല, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. വീടിന്റെ സന്തോഷവും സമാധാനവും നശിപ്പിച്ചവരോട് എങ്ങനെ പൊറുക്കും സർ? അതാരായാലും വിജയിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ലടി.
നിന്നെ കൊല്ലുന്നതിൽ ചെറിയൊരു കുറ്റബോധം എനിക്ക് മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതില്ല. വലിയൊരു തെറ്റ് തന്നെയാണ് നീ ചെയ്തത്. നീ കാരണമാണ് അജയന്റെ കുഞ്ഞിന് നഷ്ടപ്പെട്ടത്. നീ അവളെ പിടിച്ച് തള്ളിയില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇപ്പോഴും സ്വാതിയുടെ വയറ്റിൽ ജീവനോടെ ഉണ്ടായിരുന്നേനെ. ആ കുഞ്ഞിനെ നീ കൊന്നു. ഇനി നിനക്ക് ജീവനോടെ ഇരിക്കാൻ എന്തവകാശം? നിന്നെ കൊല്ലാൻ ഞാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചതാ തെറ്റായിപ്പോയത്. ഇനി അത് ഞാൻ തന്നെ ചെയ്യും. മോനെ, നിന്റെ ഭാര്യ എന്നെ കൊല്ലാൻ നോക്കിയ